പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒറ്റപ്പേരിലേക്ക് എത്തിക്കഴിഞ്ഞു മത്സരചിത്രം ഏറെക്കുറെ തെളിഞ്ഞതോടെ ആരോപണ പ്രത്യാരോപണങ്ങളും വാഗ്വാദങ്ങളും ഒക്കെയായി മണ്ഡലം സജീവമായി സിപിഐഎമ്മിന് ഇത്തവണ അഭിമാന പോരാട്ടമാണ് ബ്യൂറോ അംഗത്തെ തന്നെ രംഗത്തിറക്കി മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കാനാണ് നീക്കം സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സി പി എമ്മിന് അഭിമാന പോരാട്ടമാണ് പാലക്കാട്ടേത് കഴിഞ്ഞ തവണ എം പി രാജേഷിന് നഷ്ടമായത് ഇത്തവണ എന്ത് വില കൊടുത്തും തിരിച്ചു തിരിച്ചുപിടിക്കണം പാർട്ടിക്ക് അതിനാണ് പോളിറ്റ് ബ്യൂറോ മെമ്പറെ തന്നെ കളത്തിലിറക്കുന്നത് ചിത്രം വ്യക്തമായതോടെ ആത്മവിശ്വാസം ഇരട്ടിയായി പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ഇവിടുന്ന് ജയിച്ചുപോയ രണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളും അവരുടെ നമ്മൾ പറയില്ലേ സാധാരണഗതിയിൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു സംഭവം ലോട്ടറി അടിച്ചതുപോലെ സി പി എം പോളിറ്റ് ബ്യൂറോ മെമ്പർ തന്നെ കളത്തിലിറങ്ങിയാലും മണ്ഡലം പിടിക്കാനാകില്ലെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം മണ്ഡലത്തിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പദ്ധതികളിലാണ് കോൺഗ്രസ് പ്രതീക്ഷർത്ഥിയായാലും എൽ ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടാണ് യു ഡി എഫിന്റെ മത്സരം ആര് സ്ഥാനാർത്ഥിയായാലും യാതൊരു ആശങ്കയില്ല ഇത്തവണ പാലക്കാട് യു ഡി എഫ് വിജയം ആവർത്തിക്കും എ വിജയരാഘവൻ മത്സരിക്കുന്നത് സി പി എമ്മിന് കൂടുതൽ ദോഷം ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ വാദം ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകിടം മറിച്ചത് ജനങ്ങൾക്കറിയാം ഇത് തെരഞ്ഞെടുപ്പിൽ ഇടത് തോൽവിയുടെ ആക്കം കൂട്ടുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർത്തതിൽ പ്രധാന ഉത്തരവാദിത്വം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉണ്ട് ഡ്രൈവിംഗ് നടത്തുന്ന എ വിജയരാഘവൻ ഉണ്ട് തീർച്ചയായിട്ടും അത് കേരള ഈ തെരഞ്ഞെടുപ്പില് പാലക്കാട് ഒരു ചർച്ചാ വിഷയം തന്നെയായിരിക്കും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ പിൻവാതിൽ നിയമനം ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി പ്രഖ്യാപനം മൂന്ന് മുന്നണികളും നടത്തിയിട്ടില്ലെങ്കിലും അനൌദ്യോഗിക പ്രചാരണങ്ങൾ ഇതിനോടകം യു ഡി എഫും ബി ജെ പിയും ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴിന് പ്രഖ്യാപനം വരുന്നതിന് പിന്നാലെ എൽ ഡി എഫും കളത്തിൽ സജീവമാകും ഇത്തവണ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും പാലക്കാട് മണ്ഡലത്തിലേത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കാലം കൊണ്ടുപിടിച്ചതാകുമെന്ന് ഉറപ്പ് രാജീവ് സുധൈവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി